ചില നടന്മാർക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല എന്നൊരു ഒരു തോന്നലുണ്ട്. അതേപറ്റി നല്ല രീതിയിൽ മാറ്റി കൊടുത്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ആഫ്റ്റർ മാരേജ് ഞങ്ങൾ ഒരുമിച്ച് ഏട്ടൻ്റെ ഒരു മൂവി ഫസ്റ്റ് ആണ്. അല്ല അതിൽ തന്നെ പറയുന്നു കയ്പിക്കാനുള്ള മധുരിക്കും. സോ അതുകൊണ്ട് മധുരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. സോ ഐ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഒരു മമ്മൂക്കാടു കൂടെയോ സൂപ്പർ ഹീറോസിൻ്റെ കൂടെ ഒക്കെ വരുമ്പോഴാണല്ലോ ഒന്നും കൂടി ഒരു അറ്റൻഷൻ കിട്ടുള്ളൂ. അത് തീർച്ചയായിട്ടും എന്തായാലും ഉണ്ടാവും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാഹുൽ രവി, നിത്യാറാം എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കെ മേരോൺ സംവിധാനം ചെയ്ത കയ്പക്ക എന്ന സിനിമയുടെ റിലീസ് നടക്കുകയാണ്. എന്തായാലും സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകരുടെ പ്രതികരണം എന്താണെന്ന് നമുക്കറിയാം. പടം കൊള്ളാട്ടോ, പടം അടിപൊളിയായിട്ടുണ്ട്. പിന്നെ രാഹുൽ എൻ്റെ ഒരു ഫസ്റ്റ് മൂവിയിൽ ആക്ട് ചെയ്തിരുന്നതാണ്. എൻ്റെ മൂവി തന്നെയാണെന്ന് തോന്നുന്നു രാഹുൽ ഫസ്റ്റ് വന്നത്. രാഹുൽ ഇങ്ങനെ വിളിച്ചപ്പോൾ എന്തായാലും വരാമെന്ന് വിചാരിച്ചു. ഒരു നോർമൽ മൂവി ആയിട്ട് ഞാൻ കണ്ടിരുന്നു, പക്ഷെ വളരെ രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ച് പറയുകയും ചെയ്തത് നല്ലൊരു മെസ്സേജ് ഉള്ള ഒരു മൂവി കൂടിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും കാണണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. വളരെ നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡയറക്ടർ ആയിരുന്നു ശലീൽ സാർ. സോ പുള്ളിനെയും കാണാൻ കാണിക്കാൻ പറ്റി നന്നായിരുന്നു. എൻ്റെ അഭിപ്രായം നന്നായിരുന്നു. കുറച്ച് ക്രിറ്റിസംസ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ഏറ്റെടുത്ത അടുത്ത പടത്തിൽ. തീർച്ചയായും എല്ലാവർക്കും കാണണം. ലൈക്ക് എവിടെയെങ്കിലൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ തോന്നുന്നു. താങ്ക് യു. ഞാൻ സിനിമ വളരെ നല്ലതാണ്. ഞാൻ രാഹുൽ, അതായത് സൂര്യ എന്ന കഥാപാത്രത്തിൻ്റെ ഒരു ഫ്രണ്ടായിട്ടാണ് ഞാൻ ത്രൂട്ട് വേഷമാണ്. അപ്പോൾ അധികം ഒച്ചപ്പാടൊന്നും ഇല്ലാത്ത നല്ലൊരു ഫാമിലി എൻ്റർടൈനറാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കാരണം നല്ലൊരു സിനിമയാണ്, എല്ലാവരും കാണണം. നല്ല മൂവിയാണ്. അതുപോലെ തന്നെ നല്ല മെസ്സേജാണ്. നമ്മുടെ ഇന്നത്തെ ഒരു ജനറേഷനിൽ നമ്മുടെ ഒരു ലൈഫിൽ നടക്കുന്നൊരു കാര്യത്തെ വളരെ നല്ല രീതിയിൽ തന്നെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ചിരിക്കാനും ചിന്തിപ്പിക്കാനും കരയിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. നന്നായിട്ട് കയ്പേറി. നമ്മുടെ ഇപ്പോൾ നമ്മുടെ മലയാളികളുടെ ഫുഡ് പോലെയാണ്, എല്ലാ ഐറ്റംസും അതിലുണ്ട്. നമ്മുടെ മലയാളികൾക്ക് അഭിമാനിക്കാം. നമ്മൾ ഏത് നാട്ടിൽ പോയാലും നമ്മുടെ മലയാളികളുടെ ഫുഡിനൊരു ഇമ്പോർട്ടൻസ് പറഞ്ഞത് അത് സത്യസന്ധമായൊരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മുടെ ലൈഫിൽ നമ്മളെപ്പോഴും ചില കാര്യങ്ങൾ നമ്മൾ നമ്മുടെ സ്റ്റാറ്റസിന് മൈനസാകുന്നതുകൊണ്ട് മാറ്റിവെക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ട് വരുന്നതും അതൊരു അമ്മയായിട്ടുള്ള സ്നേഹം വളരെ നല്ല രീതിയിൽ തന്നെ അത് ചെയ്തു. എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കും. ആ അതുപോലെ തന്നെ ഞാനും അത് മനസ്സിലാക്കാൻ നല്ല രീതിയിൽ തന്നെ ചെയ്തു. അങ്ങനെ ഒരു നമുക്ക് പൊതുവെ ഒരു സീരിയലുകാർക്കുന്ന ഒരു ഇതുണ്ടല്ലോ സിനിമ എന്ന് പറഞ്ഞാൽ, അപ്പോൾ അതൊന്നും അവിടെ എവിടെയും ഫീൽ ചെയ്തിട്ടില്ല. ഞാനും ഒരു സീരിയൽ ആക്ടറായിരുന്നു. അപ്പം നമുക്ക് അഭിമാനിക്കാം, കാരണം അവർ നല്ല രീതിയിൽ അത് ചെയ്തു. ചില നടന്മാർക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല എന്നൊരു ഒരു തോന്നലുണ്ട്. അതവരെ നല്ല രീതിയിൽ മാറ്റി കൊടുത്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഉഷാറായിട്ട് വളരെ ഫ്രഷാണ്. എനിക്കൊന്നും ഈ ഒരു ഈ ഫൈവ് സ്റ്റാർ ഡിഷൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടില്ലേ. നമ്മുടെ ഈ കണ്ണൂർ ബേസ് ചെയ്തിട്ടുള്ള ഒരു പിന്നെ ദുബായിലേക്ക് വന്ന സ്റ്റോറി അധികം ഒന്നും വന്നിട്ടില്ല. പിന്നെ കൂടുതൽ അഭിനയിച്ച ആളുകളൊക്കെ പുതിയ ആളുകളാണ്. അപ്പോൾ വരുംകാലത്തേക്കുള്ള സിനിമയിലേക്കുള്ള കുറേ ഒരുപാട് നടന്മാരും നടിമാരൊക്കെ സംഭാവന ചെയ്യാൻ ഈ സിനിമയ്ക്ക് പറ്റും. അല്ല ആ ഫാമിലി ഓറിയൻറ്റഡാണ്, തീർച്ചയായിട്ടും ഫാമിലി ഓറിയൻറ്റഡാണ്. അത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് അതിനെ ആളുകൾ കാണണം. തിയേറ്ററിലേക്ക് ആളുകൾ വരുന്നത് അതിന് ഒരുപാട് കാരണങ്ങൾ വേണമല്ലോ. ആ തരത്തിൽ മാർക്കറ്റിംഗ് നടന്നു കഴിഞ്ഞാൽ ഒരു നല്ല നല്ല വിജയകരമായിട്ട് ഒരു സിനിമയായിട്ട് മാറാനുള്ളത് അഭിനയക്കാളും നന്നായിട്ടുണ്ട്. ഉഷാറായിട്ട് അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഫിലിം കാണുന്ന സമയത്ത് ഒരു ഒരു ഫ്രഷിങ് ഫീൽ കിട്ടുന്നുണ്ട്. അതിപ്പം മലയാള സിനിമയ്ക്ക് ഉണ്ടാകുന്നൊരു മാറ്റമാണ് കുറച്ച് കാലമായിട്ട്. അത് ഈ സിനിമയ്ക്കും ബാധകമായിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡയറക്ടർ ആയിരുന്നു ശരി സാർ. സോ ആ സാധനം കാണാൻ പറ്റി. എന്താ പറയുക, എല്ലാവർക്കും സിനിമ കണ്ടിറങ്ങുമ്പോൾ ഒരു ഫീൽ കിട്ടുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഐ തിങ്ക് എല്ലാവരുടെ ഒപ്പീനിയൻ അങ്ങനെ തന്നെ ആയിരിക്കും തോന്നുന്നത്. സിനിമയുടെ പേര് കയ്പക്ക എന്നാണ്, അത്രയും കയ്പേറിയ അനുഭവങ്ങളൊക്കെ ഉള്ളൊരു സിനിമയാണോ? അല്ല അതിൽ തന്നെ പറയുന്നു കയ്പിക്കാനുള്ള മധുരിക്കും. സോ അതുകൊണ്ട് മധുരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. സോ ഐ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു സിനിമയിലെ ലൊക്കേഷൻ അനുഭവങ്ങളൊക്കെ? ആ നമ്മളെല്ലാവരും പ്രൊഡ്യൂസർ പ്രേം സാർ ആണെങ്കിലും ഡയറക്ടർ കെ കെ ആണെങ്കിലും എല്ലാവരും നമ്മളൊരു ഡയറക്ടർ പ്രൊഡ്യൂസർ പോലെ തന്നെയല്ലായിരുന്നു, ഒരു ഫാമിലി പോലെ തന്നെയായിരുന്നു. സോ ഫാമിലി അല്ല ഫ്രണ്ട്സ് പോലെ തന്നെയായിരുന്നു. സോ അതുകൊണ്ട് തന്നെ അങ്ങനെ നമുക്ക് ഷൂട്ടിംഗ് നടന്ന പോലും തോന്നുന്നില്ല. നമ്മൾ രാവിലെ രണ്ട് പേരും എന്തൊക്കെ ചെയ്യുന്നു പോകുന്നു അത്രേ ഉള്ളൂ. സീരിയലിലൂടെയാണ് രാഹുലിൻ്റെ പ്രേക്ഷകർക്ക് കണ്ടെന്നും പരിചയപ്പെട്ടു. സിനിമയിലേക്ക് വരുമ്പോഴുള്ള
സിനിമ കൂടുതൽ റെസ്പോൺസിബിലിറ്റി കൂടുതലുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. സോ അതുകൊണ്ട് കുറേ കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്, കുറേ അറിയാനുണ്ട്. സോ ആ നോളജ് ഗ്യാതർ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കണം. വളരെ മനോഹരമായിട്ടൊരു മൂവിയാണത്. എനിക്ക് തോന്നുന്നു കയ്പക്ക എന്നുള്ള പേരിനനുസരിച്ചിട്ടാണ് ഒരാ ഒരു സ്റ്റോറിയിലും അത് തന്നെ കറക്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ പറഞ്ഞ ഞാനൊരു ഷെഫും കൂടിയാണ്, കുക്കിങ്ങൊക്കെ എനിക്ക് ഈ ചാനലൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി സംഭവം. പിന്നെ ഞാൻ 2013 ഡോൾസ് എന്ന് പറഞ്ഞ മൂവി ഡയറക്റ്റ് ചെയ്യുന്നത്. ആദ്യം വേണ്ടി രാഹുലിനാണ് ഞാൻ ഹീറോ ആയിട്ട് കൊണ്ടുവന്നത്. പിന്നെ എൻ്റെ 2015 കാട്ടുമാക്കാൻ ചെയ്തത് അതിലും രാഹുലിനായിരുന്നു. അപ്പോൾ 2022 എത്തി നിൽക്കുമ്പോൾ രാഹുൽ ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പം അന്നേ അത്യാവശ്യം നല്ല ഒരു കാലിബറുള്ള ഒരാളാണ് രാഹുൽ, നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു ഇപ്പോൾ ആദ്യമായിട്ടാണ് തോന്നുന്നു ഓൺ വോയിസ് കൊടുത്തത്, എൻ്റെ 2 മൂവിയിലും വേറെ ഡബ് ചെയ്തതാണ്. പക്ഷേ ഒന്നും കൂടി ചെയ്തെങ്കിൽ അവൻ ഏറ്റവും ബെസ്റ്റ് ആക്ടറാവും. പിന്നെ ഈ പറഞ്ഞ പോലെ ഓപ്പർച്യൂണിറ്റി ആണല്ലോ എല്ലാവരും ലൈഫിലെ ടേണിങ് പോയിൻ്റ്. ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു മൂവിയും ഇനി ഒരു വലിയൊരു മൂവിയൊക്കെ അവൻ ചെയ്യട്ടെ, എന്നാലാണ് നമുക്കൊരു ഒരു ഒരു ഹൈപ്പ് കിട്ടുള്ളൂ. തീർച്ചയായിട്ടും അതിനുള്ളൊരു ഒരാളുണ്ട് നമ്മുടെ രാഹുൽ. പിന്നെ അതിനിടയ്ക്ക് കുറച്ച് സീരിയലിലൊക്കെ പോയി, എന്നാലും ഫേസ് ഫെമിലിയർ ആണ്. അതെ അതെ, അല്ല കോ ആർട്ടിസ്റ്റൊക്കെ നല്ല സ്ട്രോങ് ആണ്, അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ശ്രദ്ധിക്കപ്പെടാൻ വഴിയുണ്ട്. എൻ്റെയൊക്കെ ഒരു അഭിപ്രായത്തിൽ ഒരു മമ്മൂക്കാട് കൂടെയോ സൂപ്പർ ഹീറോസിൻ്റെ കൂടെ ഒക്കെ വരുമ്പോഴാണല്ലോ ഒന്നും കൂടി ഒരു അറ്റൻഷൻ കിട്ടുള്ളൂ. അത് തീർച്ചയായിട്ടും എന്തായാലും ഉണ്ടാകും. പിന്നെ എൻ്റെ വരാൻ പോകുന്ന മൂവീസിലൊക്കെ ഞാൻ വീണ്ടും ഇൻവോൾവ് ആക്കി നോക്കുന്നുണ്ട് പുള്ളീനെ. എന്തായാലും വളരെ സന്തോഷം. താങ്ക് യു. ഇറ്റ് വാസ് റിയലി നൈസ്, ലൈക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാണാൻ. ആൻഡ് പേഴ്സണലി സ്പീക്കിംഗ് ലൈക്ക് ഏഡൻ ഫ്രം ദ വെരി ഫസ്റ്റ് ഇത്രയും ടിൽ എൻഡ് ലൈക്ക് ഒരുപാട് സ്പേസ് കിട്ടിയൊരു മൂവിയാണിത്. ആൻഡ് ഐ തിങ്ക് ഏഡൻ ആയിരുന്നു തന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കുറേ. ഐ എം റിയലി ഹാപ്പി അബൌട്ട് ഹിം. എപ്പോഴും സീരിയലിലൊക്കെ കണ്ടാണ് സീരിയൽ, ലൈക്ക് ആഫ്റ്റർ മാരേജ് ഞങ്ങൾ ഒരുമിച്ച് ഏട്ടൻ്റെ ഒരു മൂവി ഫസ്റ്റാണ്. ആൻഡ് ഇറ്റ്സ് റിയലി നൈസ്. ആൻഡ് ലൈക്ക് ഏട്ടൻ ഭയങ്കര പാഷനേറ്റ് ആണ് ടുവേർഡ്സ് ഹിസ് ആക്ടിങ്. ആൻഡ് ഈ ഒരു മൂവിയിൽ ഫ്രം ദ വെരി ബിഗിനിങ് കുറേ ഏട്ടൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു.